നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം തന്നെ പ്രഖ്യാപിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിവേഗം കടന്ന് കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തു വരുമെന്നുറപ്പായിരിക്കെയാണ് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നീങ്ങുന്നത്. തൃശൂരിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടതെങ്കിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് തൃശൂരിലെ യോഗം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ എ ഐ സി സി നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചരണ സമിതി അധ്യക്ഷൻ കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 20-ൽ 19 സീറ്റുകളിലെ തിളങ്ങുന്ന വിജയം ആവർത്തിക്കുകയാണ് യു ഡി എഫിന് മുന്നിലുള്ള വെല്ലുവിളി. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ബി ജെ പി അതിശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. തൃശൂരും തിരുവനന്തപുരത്തും അടക്കം ബി ജെ പി വിജയം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാത്രമാണ് യു ഡി എഫിന് നഷ്ടമായത്. കഴിഞ്ഞ തവണ കാസർഗോഡ്, കണ്ണൂർ, വടകര, വയനാട്, കോഴിക്കോട്, പാലക്കാട്, ആലത്തൂർ, തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, മാവേലിക്കര, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം അടക്കം 15 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 4 സീറ്റുകളിൽ ഘടകകക്ഷികളും വിജയിച്ചു. ഇത്തവണ സിറ്റിംഗ് സീറ്റ് എം പിമാർ എല്ലാവരും മത്സരിക്കണമെന്നാണ് എ ഐ സി സി നിർദ്ദേശം. കെ മുരളീധരൻ മത്സരരംഗത്തില്ലെന്നറിയിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം മത്സരിക്കണമെന്ന് നിർബന്ധിച്ചാൽ തീരുമാനം മാറ്റാനും സാധ്യതയുണ്ട്. നേരത്തെ ടി എൻ പ്രതാപനും മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന് നിർദ്ദേശം വന്നതോടെ മണ്ഡലത്തിൽ സജീവമാക്കുകയായിരുന്നു. പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് വര തുടങ്ങിയിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും പ്രാഥമിക ചർച്ച നടക്കുമെന്നറിയുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നത് സംബന്ധിച്ച അഭിപ്രായം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വയ്ക്കാനും സാധ്യതയുണ്ട്. തൃശൂർ, തിരുവനന്തപുരം ഉൾപ്പെടെ ഏതാനും സീറ്റുകളിൽ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രചാരണം ശക്തമാക്കുന്നതിനുള്ള തീരുമാനങ്ങളും ഉണ്ടായേക്കും. അതേസമയം ഏത് വിധേയനെയും പരമാവധി നേട്ടമുണ്ടാക്കാൻ എൽ ഡി എഫ് മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയുള്ള പോരിനൊരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രനെയും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെയും അടക്കം മത്സരിപ്പിക്കാനാണ് നീക്കം. നിലവിലെ എം എൽ എമാരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ലെന്നാണ് സൂചന.